ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്ലെൻ എക്സലൻസി. ഇന്ന് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്ന സോയിൽ ഓഫ് ഇന്ത്യയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സുമാണ് സോയിൽ. സോയിൽ റോക്ക് ഡെബ്രീസും ഓർഗാനിക് മെറ്റീരിയൽസിൻ്റെയും ഒരു മിശ്രിതമാണ്. റോക്ക് ഡെബ്രീസ് എന്ന് പറഞ്ഞാൽ ഈ പാറയുടെയൊക്കെ അവശിഷ്ടത്തെയാണ് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എർത്തിൻ്റെ സർഫസിലാണ്. സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പേരൻറ് മെറ്റീരിയൽ, ക്ലൈമറ്റ്, റിലീഫ്, വെജിറ്റേഷൻ, ടൈം, ചില ലൈഫ് ഫോംസുകളും. സോയിലുള്ള മേജർ കോൺസ്റ്റിറ്റുവൻസ് ആണ് മിനറൽ പാർട്ടിക്കിൾസ്, ഹ്യൂമസ്, വാട്ടർ, എയർ തുടങ്ങിയവ. സോയിൽ ക്രസ്റ്റിനോട് പാരലായിട്ട് വരുന്ന ലെയറിനെയാണ് സോയിൽ ഹൊറിസോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടർ ഇതിൻ്റെ എബോയും ബെനീത്തായിട്ട് കിടക്കുന്ന ലെയറുമായിട്ട് വളരെ വ്യത്യാസമുണ്ടായിരിക്കും. സോയിൽ പ്രൊഫൈൽ നോക്കാം. സോയിൽ ഹൊറിസോൺ മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതിനെ ഒരുമിച്ച് പറയുന്നതാണ് സോയിൽ പ്രൊഫൈൽ എന്ന്. അതായത് സോയിൽ ലെയേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഹൊറിസോൺ എ, ഹൊറിസോൺ ബി, ഹൊറിസോൺ സി. ഈ ഫിഗറിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് ഓരോ ഹൊറിസോണിൻ്റെയും ലെയർ. ഹൊറിസോൺ എ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സോണാണ്. ഇവിടാണ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസും ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ ഓർഗാനിക് മെറ്റീരിയൽസും ആയിട്ട് ഈ ലെയറിലാണ് കാണപ്പെടുന്നത്. ഹൊറിസോൺ ബി എന്ന് പറയുന്നത് ഹൊറിസോൺ എയുടെയും ഹൊറിസോൺ സിയുടെയും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സോണാണ്. ഹൊറിസോൺ എയിൽ നിന്നും ഹൊറിസോൺ സിയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത മാറ്റേഴ്സൊക്കെ ഈ സോണിൽ അവൈലബിൾ ആയിരിക്കും. ഹൊറിസോൺ സി എന്ന് പറയുന്നത് ഏറ്റവും ലൂസ് ആയിട്ടുള്ള പേരൻറ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ളതാണ് ആ ലെയർ. സോയിൽ ഫോർമേഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റേജിലുള്ളതായിരിക്കും ഈ ലെയറിലുള്ളത്. അത് അതിനുശേഷമാണ് ഹൊറിസോൺ ബിയും ഹൊറിസോൺ എയും ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ. സോയിലിനെ അതിൻ്റെ ഇൻഹെറിറ്റ് ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ ചില എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, അതായത് ടെക്സ്ചർ, കളറ്, സ്ലോപ്പ് ഓഫ് ലാൻഡ്, അതുപോലെ സോയിലിനുള്ള മോയ്സ്ചർ കണ്ടൻറ്റ്, ഇതെല്ലാം വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ സോയിലിനെ പറ്റിയുള്ള ബ്രീഫ് സ്റ്റഡിക്ക് വേണ്ടി 1954 സോയിൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ സോയിലിൻ്റെ ജെനിസിസും കളറും കോമ്പോസിഷനും ലൊക്കേഷനും അതുപോലെ ഇന്ത്യയിലുള്ള സോയിലിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽസ്, ലാറ്ററേറ്റ് സോയിൽ, എറിഡ് സോയിൽ, ഫോറസ്റ്റ് സോയിൽ, സലൈൻ സോയിൽ, പി ടി സോയിൽ, ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ അറിയാം ഓരോ ഏരിയയിലുള്ള സോയിൽസ്, അതായത് ഇന്ത്യയിൽ പല റീജിയനിൽ വരുന്ന സോയിൽസ് ഡിഫറെൻ്റ് ആണെന്ന്. ഇനി നമുക്ക് ഓരോ സോയിൽസും എന്താണെന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് അലൂവിയൽ സോയിൽ. ഈ ഫിഗറിൽ കാണുന്നതാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് നോർത്തേൺ പ്ലെയിൻ അതുപോലെ ഈ റിവർ വാലീസിലൊക്കെ കൂടുതലായിട്ടും കാണപ്പെടുന്നതാണ് അലൂവിയൽ സോയിൽസ്. ഇന്ത്യയിലെ ടോട്ടൽ ഏരിയയിൽ 40% ഈ അലൂവിയൽ സോയിലാണ് ഉള്ളത്. അലൂവിയൽ സോയിൽ ഈ ട്രാൻസ്പോർട്ടഡ് ആയിരിക്കും, അതായത് റിവർ സ്ട്രീംസ് ട്രാൻസ്പോർട്ട് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്തതായിരിക്കും ഈ അലൂവിയൽ സോയിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അലൂവിയൽ സോയിലിൽ പൊട്ടാഷ്യൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലും ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവുമായിരിക്കും. ഗംഗാ പ്ലേയുടെയും അപ്പറിലും മിഡിലുമായിട്ട് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അലൂവിയൽ സോയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന് ഖാദറും ഒന്ന് ബംഗാറും. അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് നോർമലി അതിൻ്റെ നേച്ചർ സാൻഡിയാണ്, ലൂമിയാണ്, അതുപോലെ ക്ലേ ആയിട്ടാണ്. കളറ് വരുന്നത് ലൈറ്റ് ഗ്രേ മുതൽ ആഷ് ഗ്രേ വരെ ഇതിൻ്റെ കളർ വേരി ചെയ്യാറുണ്ട്. അടുത്ത സോയിലാണ് ബ്ലാക്ക് സോയിൽ. ഈ ഫിഗറിൽ നിങ്ങൾക്ക് ബ്ലാക്ക് സോയിൽ കാണാൻ പറ്റും.
ഈ ബ്ലാക്ക് സോയിലിനെ സാധാരണ പറയുന്നത് റെഗുവർ സോയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഈ ബ്ലാക്ക് സോയിൽ കൂടുതലായിട്ട് കാണുന്നത് ഈ ഡെക്കാൻ പ്ലേറ്റോ റീജിയനിലാണ്. അതായത് നമ്മുടെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു അവിടങ്ങളിലാണ് ഈ ബ്ലാക്ക് സോയിൽ കൂടുതലായിട്ടും കണ്ടുപിടിച്ചിട്ടുള്ളത്. ബ്ലാക്ക് സോയിലിൻ്റെ ഫീച്ചേഴ്സ് ആണ്, അത് ക്ലേ ആയിരിക്കും, ഡീപ്പ് ആയിരിക്കും, ഇംപെർമിയബിൾ ആയിരിക്കും. ഈ ലോങ് ടൈമിലേക്ക് ഇതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫീച്ചർ ബ്ലാക്ക് സോയിലിനുണ്ട്. അതുകൊണ്ട് ഇതിനെ കോട്ടൺ കൾട്ടിവേഷനിലൊക്കെ യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന പേര് വരാൻ കാരണം. ബ്ലാക്ക് സോയിലിൽ ലൈമ്, അയണ്, മഗ്നീഷ്യ, അലൂമിന അതുപോലെ പൊട്ടാഷ്യൻ്റെ കണ്ടൻറ്റും വളരെ കൂടുതലായിരിക്കും. ബ്ലാക്ക് സോയിലിൻ്റെ കളറ് ഡീപ്പ് ബ്ലാക്ക് മുതൽ ഗ്രേ വരെ വേരി ചെയ്യാം. റെഡ് ആൻഡ് യെല്ലോ സോയിൽ ഇതിൻ്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. റെഡ് സോയിൽ ഡെവലപ്പ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ ഇഗ്നീഷ്യസ് റോക്കിലാണ്, അതായത് ലോ റെയിൻഫോൾ കിട്ടുന്ന ഏരിയയിലാണ് ഇത് കാണുന്നത്. ഡെക്കാൻ പ്ലേറ്റോയുടെ ഈസ്റ്റേണിലും സതേൺ പാർട്ടിലുമാണ് റെഡ് സോയിൽ കൂടുതലായിട്ട് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. റെഡ് സോയിലിന് റെഡിഷ് കളർ വരുന്നത് അയണിൻ ക്രിസ്റ്റലൈനും അതുപോലെ മെറ്റാമോർഫിക് റോക്കിൻ്റെയും ഡിഫ്യൂഷൻ ആയതുകൊണ്ടാണ് റെഡിഷ് ആയിട്ടൊരു കളർ റെഡ് സോയിലിന് വന്നേക്കുന്നത്. ചില റെഡ് സോയിലിന് യെല്ലോ കളർ വരാം. അതിൻ്റെ അർത്ഥം ഇത് ഒരു ഹൈഡ്രേറ്റഡ് ഫോമിലായിരിക്കുമ്പോഴാണ് ഈ സോയിലിന് യെല്ലോ കളർ വരുന്നത്. യൂഷ്വലി റെഡ് ആൻഡ് യെല്ലോ സോയിൽ വളരെ ഫെർട്ടൈലാണ്. എന്നാൽ കോഴ്സ് ഗ്രെയിൻ സോയിൽ, അതായത് ഡ്രൈ അപ്ലാൻഡ് ഏരിയയിൽ കണ്ടെത്തിയിട്ടുള്ള കോഴ്സ് ഗ്രെയിൻഡ് സോയിലിന് ഫെർട്ടിലിറ്റി വളരെ കുറവാണ്. റെഡ് ആൻഡ് യെല്ലോ സോയിൽ നൈട്രജൻ, ഫോസ്ഫറസ്, ഹ്യൂമസ് ഈ മൂന്ന് കാര്യങ്ങളുടെ കണ്ടൻറ് വളരെ കുറവാണ്. ലാറ്ററേറ്റ് സോയിൽ ഇതിൻ്റെ ഫിഗറാണ് തന്നിരിക്കുന്നത്. ഹൈ ടെമ്പറേച്ചറും ഹൈ റെയിൻഫോളുമുള്ള ഏരിയാസിലാണ് ലാറ്ററേറ്റ് സോയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. കർണാടക, കേരള, തമിഴ്നാടു, മധ്യപ്രദേശ് അതുപോലെ തന്നെ ഒഡീഷ, ആസാം പോലുള്ള ഹില്ലി ഏരിയാസിലാണ് ലാറ്ററേറ്റ് സോയിൽ കോമൺലി കണ്ടുപിടിച്ചിട്ടുള്ളത്. ലാറ്ററേറ്റ് സോയിൽ ട്രോപ്പിക്കൽ റെയിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത്. കാരണം ലൈം, സിലിക്ക പോലുള്ളത് മണ്ണിൽ നിന്ന് ഒലിച്ചു പോയിട്ട് അവിടെ അയൺ ഓക്സൈഡിൻ്റെയും ആലത്തിൻ്റെയും കണ്ടൻറ് റിച്ച് ആകുന്നു. ലാറ്ററേറ്റ് സോയിൽ ഓർഗാനിക് മാറ്റർ, നൈട്രജൻ, ഫോസ്ഫേറ്റ്, കാൽസ്യം ഇതിൻ്റെയൊക്കെ കണ്ടൻറ് വളരെ കുറവായിരിക്കും. എന്നാൽ അയൺ ഓക്സൈഡിൻ്റെയും പൊട്ടാഷ്യൻ്റെയും കണ്ടൻറ് വളരെ കൂടുതലുമായിരിക്കും. ലാറ്ററേറ്റ് സോയിൽ ഇൻഫെർട്ടൈൽ ആയതുകൊണ്ട് ഇത് സാധാരണ ബ്രിക്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എറിഡ് സോയിൽ ഫിഗറിൽ കാണുന്നതാണ് എറിഡ് സോയിൽ. എറിഡ് സോയിലിൻ്റെ ലോവർ ഹെറിഡ്സോൺ ഒക്യുപ്പൈ ചെയ്യുന്നത് കാങ്കർ ലെയറിലാണ്. കാരണം ഈ ലെയറിന് കാൽസ്യത്തിൻ്റെ കണ്ടൻറ് വളരെ കൂടുതലാണ്. എറിഡ് സോയിൽ എന്ന് പറയുന്ന ഹ്യൂമസ് അതുപോലെ ഓർഗാനിക് മാറ്ററിൻ്റെ കണ്ടൻറ് വളരെ കുറവാണ്. വെസ്റ്റേൺ രാജസ്ഥാനിലാണ് ഈ എറിഡ് സോയിൽ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സലൈൻ സോയിൽ, സലൈൻ സോയിലിൽ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഈ മൂന്ന് കാര്യത്തിൻ്റെ പ്രൊപ്പോർഷൻ വളരെ കൂടുതലായിരിക്കും. ഇത് ഇൻഫെർട്ടൈലാണ്, ഇത് കൾട്ടിവേഷനൊന്നും യൂസ് ചെയ്യത്തില്ല. ഡ്രൈ ക്ലൈമറ്റിൻ്റെയും പ്യുവർ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെയും കാരണത്താൽ സലൈൻ സോയിലിൽ സോൾട്ടിൻ്റെ കണ്ടൻറ് വളരെ കൂടുതലായിരിക്കും. ഇത് സാധാരണ എറിഡ്, സെമി എറിഡ് റീജിയൻ അതുപോലെ വാട്ടർ ലോഗ്ഡ് സ്വാപ്പി ഏരിയയിലൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. നൈട്രജൻ്റെയും കാൽസ്യത്തിൻ്റെയും ഡെഫിഷ്യൻ്റ് കാരണം സലൈൻ സോയിൽ വെസ്റ്റേൺ ഗുജറാത്ത് അതുപോലെ ഈസ്റ്റേൺ കോസ്റ്റിലുള്ള ഡെൽറ്റാസിൽ, വെസ്റ്റ് ബംഗാളിലുള്ള സുന്ദർബാൻ ഏരിയയിലും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് സോയിൽ, സഫിഷ്യൻ്റ് ആയിട്ടുള്ള റെയിൻഫോൾ അവൈലബിൾ ആയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയിലാണ് ഫോറസ്റ്റ് സോയിൽ ഫോം ചെയ്യുന്നത്. മറ്റു ഓർഗാനിസത്തെ പോലെ തന്നെ ഫോറസ്റ്റ് സോയിലില് ഒരു ലിവിങ് സിസ്റ്റമാണ്. ഇത് ഡെവലപ്പ് ചെയ്യാനും ഡീകേ ചെയ്യാനും അതുപോലെ ഡീഗ്രേഡഡ് ചെയ്യാനും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ ഇതിന് ടൈം ആവശ്യമാണ്. പി ടി സോയിൽ,
ഹെവി റെയിൻഫോളും ഹൈ ഹ്യൂമിഡിറ്റിയും ഉള്ള ഏരിയയിലാണ് പി ടി സോയിൽ ഫോം ചെയ്യുന്നത്. ഈ സോയിലിനകത്ത് ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ അക്യുമുലേഷനിൽ അതുപോലെ ഹ്യൂമസ് ഓർഗാനിക് കണ്ടന്റ് ആയിട്ടുള്ളതൊക്കെ വളരെ കൂടുതലായിരിക്കും. പി ടി സോയിൽ നോർമലി ഹെവി ബ്ലാക്ക് ആയിട്ടുള്ള കളറാണ്. ഇത് കൂടുതലായും കണ്ടെത്തിയിട്ടുള്ളത് ബീഹാറിൻ്റെ നോർത്തേൺ പാർട്ടിലും ഉത്തരാഖണ്ഡിൻ്റെ സതേൺ പാർട്ടിൽ അതുപോലെ വെസ്റ്റ് ബംഗാൾ ഒഡീഷ തമിഴ്നാട് പോലുള്ളതിൻ്റെ കോസ്റ്റൽ ഏരിയാസിലുമാണ് പി ടി സോയിൽ കൂടുതലായും കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഈ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി വളരെ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം സോയിൽ ഡീഗ്രഡേഷൻ, ഇത് ഒരു നാച്ചുറലോ അല്ലെങ്കിൽ ഹ്യൂമൻ ആയിട്ടുള്ള റീസൺ കൊണ്ടാവാം സോയിൽ ഡീഗ്രഡേഷൻ സംഭവിക്കുന്നത്. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഹാവ് എ നൈസ് ഡേ.